നമസ്കാരം. ലഖിംപൂർ ഖേരിയിലെ അക്രമസംഭവങ്ങളിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന രാഷ്ട്രീയ നേതാക്കളെ ആരെയും ഈ പ്രദേശത്തേക്ക് കടത്തിവിടരുതെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ നേതാക്കൾ വരുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിനാണ്. ഇത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള സമയമല്ലെന്നാണ് കർഷക നേതാക്കളുടെ നിലപാട്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിന് ഉത്തരവാദികൾ വരുന്നവർ തന്നെയായിരിക്കുമെന്നും കർഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ലഖിംപൂർ ഖേരിയിൽ കേന്ദ്രമന്ത്രിയെ തടയാനെത്തിയവർ അക്രമത്തിലേക്ക് നീങ്ങിയതിനെ തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ 4 കർഷകരും 4 BJP പ്രവർത്തകരും ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനും മരണപ്പെട്ട പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നാടകം കളിക്കുന്ന പ്രിയങ്ക വാദ്ര കലാപകാരികളെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്നലെ രാത്രിയോടെ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക വാദ്ര UPയിലെത്തിയതോടെയാണ് പ്രദേശം അക്രമാസക്തമായത്. പോലീസിനും സർക്കാരിനുമെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ പ്രകടനം നടത്തിയത്. ഇതിനു പിന്നാലെ പ്രിയങ്കയെ പോലീസ് വീട്ടുതടങ്കലിൽ പ്രവേശിപ്പിച്ചു. സെഷൻ 144 പ്രഖ്യാപിച്ചുകൊണ്ട് പ്രദേശത്തേക്കുള്ള രാഷ്ട്രീയ നേതാക്കളുടെ വരവ് നിർത്തലാക്കണമെന്നും ഉദ്യോഗസ്ഥർ ഉത്തരവിട്ടു. രാഷ്ട്രീയ നേതാക്കൾ പ്രതിഷേധക്കാരെ പ്രകോപിപ്പിക്കാൻ സാധ്യതയുള്ളതിനാലാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഇത് മറികടന്നുകൊണ്ട് പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച സമാജ്വാദ് പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാഷ്ട്രീയ നേതാക്കളുടെ മുതലെടുപ്പ് രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ കർഷക സംഘടനകളാണ് ലഖിംപൂർ ഖേരിയിലേക്ക് രാഷ്ട്രീയ നേതാക്കളെ കടത്തിവിടരുതെന്ന് ആവശ്യപ്പെടുന്നത്. ലഖിംപൂർ ഖേരിയിൽ നടന്ന ആക്രമണത്തിൽ 4 കർഷകരടക്കം 9 പേരാണ് മരിച്ചത്. സംഘർഷങ്ങളിൽ 18 പേരെ അറസ്റ്റ് ചെയ്തതായി ഉത്തർപ്രദേശ് പോലീസ് പറഞ്ഞു. ചിലർ സംഘർഷമുണ്ടാക്കാൻ ബോധപൂർവം ശ്രമിച്ചെന്നും ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മീററ്റ് ജില്ലാ പോലീസ് മേധാവി വിനീത് ഭട്ട്നാഗർ പറഞ്ഞു. അക്രമം റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനും പ്രതിഷേധക്കാരുടെ അക്രമണത്തിനിടെയാണ് കൊല്ലപ്പെട്ടത്. ABP ന്യൂസ് റിപ്പോർട്ടറായ രമൺ കശ്യപാണ് കൊല്ലപ്പെട്ടത്. അക്രമം നടന്ന പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്യാനെത്തിയതായിരുന്നു രമൺ കശ്യപ്. പ്രതിഷേധത്തിനിടെ അദ്ദേഹത്തെ കാണാതായി. തിങ്കളാഴ്ച രാവിലെയോടെ രമൺ കശ്യപിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കശ്യപിന്റെ കുടുംബാംഗങ്ങൾ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതിഷേധക്കാർ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കർഷക നിയമത്തിലെ വിയോജിപ്പ് ചർച്ച ചെയ്യാൻ ഒരുക്കമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയ ദിവസം തന്നെ UPയിൽ ചോരക്കളി നടത്തിയത് ദുരൂഹമാണ്. മാസങ്ങൾ നീണ്ട സമരം നിരാശയിലേക്ക് കൂപ്പുകുത്തുമ്പോഴാണ് അക്രമണങ്ങളിലേക്ക് നീണ്ടത്. നേരത്തെ ഹരിയാന മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് ഇത്തരമൊരു നീക്കം നടത്തിയിരുന്നു. നേതാക്കളെയും സ്ഥാപനങ്ങളെയും തകർക്കാനുള്ള പുതിയ നീക്കത്തിന് പിന്നിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പങ്കാളിത്തം വ്യക്തമാണ്. അനിശ്ചിതമായി ദേശീയപാത കീഴടക്കി നടത്തുന്ന സമരത്തെ സുപ്രീം കോടതിയും കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.